الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، فالدرس الثامن إنما الكركان الذي اعتامت فعلا ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, മൊത്തത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഹാദ, ഹാദി, ദാലിക, തിൽക, അതുപോലെ തന്നെ മുദാഫുൻ, മുദാഫുൻ ഇലൈഹി, ഇതൊക്കെ ഈ പാഠത്തിൽ ഒന്നിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിൽ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഒന്നാമത്തെ ഉദാഹരണം, ഹാദർ റജുലു താജിറുൻ, ഹാദർ റജുലു താജിറുൻ എന്താണ് അർത്ഥം? ഈ പുരുഷൻ കച്ചവടക്കാരനാകുന്നു. ഹാദർ റജുൽ, റജുലിന് അലിഫ്ലാമുണ്ട്. എന്താ അർത്ഥം? ഹാദർ റജുലു, ഈ പുരുഷൻ, താജിറുൻ, കച്ചവടക്കാരനാകുന്നു എന്നാണ്. ഈ പുരുഷൻ കച്ചവടക്കാരനാകുന്നു. എന്താണ് നമ്മൾ മുമ്പ് പഠിച്ചത്? ഹാദാ റജുലുൻ, ഇത് പുരുഷനാകുന്നു എന്ന് പറയുന്നതും ഹാദർ റജുലു എന്ന് പറയുന്നതിലുള്ള വ്യത്യാസം. ഹാദാ റജുലുൻ എന്ന് പറഞ്ഞാൽ ഇത് പുരുഷനാകുന്നു എന്നാണ്. അവിടെ സെന്റൻസ് പൂർത്തിയായി, ജുമല കഴിഞ്ഞു. ഇവിടെ പറയ ഹാദർ റജുലു, ഈ പുരുഷൻ താജിറുൻ, കച്ചവടക്കാരനാകുന്നു. ആ താജിറുൻ എന്ന് പറയുമ്പോഴാണ് അവിടെ സെന്റൻസ് ജുംല പൂർത്തിയാകുന്നത്. അപ്പം ഹാദയ്ക്ക് ശേഷം, അതുപോലെ തന്നെ ദാലിക്കു ശേഷം, ഹാദിക്ക് ശേഷം, ഹാദയ്ക്ക് ശേഷം, തിൽക്കു ശേഷം കലിമത്ത് ഈ രൂപത്തിൽ അലിഫ്ലാം ഉള്ളതായിട്ടാണ് വരുന്നതെങ്കിൽ, ഞാനത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഹാദ എന്നുള്ളതിന്റെ ബദലാണ് അർറജുൽ, ബദൽ എന്നാണ് പറയുക. ബദൽ നമ്മൾ പഠിക്കേണ്ടതാണ്, പഠിക്കും ചെയ്യും. അത് ആ സാങ്കേതിക മുസ്തലഹ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. അതൊക്കെ ഈ രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി പോയാൽ അവിടെ എത്തുമ്പോൾ മനസ്സിലാകും. ഇൻഷാല്ലാ ബിദിനില്ലാഹി തൗഫീഖ്. ഹാദ റജുലു, ഈ പുരുഷൻ, ഹാദ എന്നുള്ളത് മുബ്തദ ആണ്, അർറജുൽ എന്നുള്ളതിന്റെ ബദലാണ്, താജിറുൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഖബറാണ്. മുബ്തദ ഖബർ പഠിച്ചല്ലോ. ഹാദാ റജുൽ എന്നാണെങ്കിലോ, ഹാദർ റജുൽ എന്നല്ല, ഹാദാ റജുൽ എന്നാണെങ്കിലോ, ഹാദ മുബ്തദ, റജുലുൻ ഖബർ. ഇവിടെ ഹാദയ്ക്ക് ശേഷം അർ റജുൽ എന്നാണ് പറഞ്ഞത്, അത് അതിന്റെ ബദലാണ്. എന്നാൽ ഹാദ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റജുലിനെയാണ്. അതാണ് നമ്മൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ ഈ പുരുഷൻ എന്ന് പറയും, മറ്റത് ഇത് പുരുഷനാകുന്നു എന്നാണ്. മറ്റൊന്ന്, ഈ പുരുഷൻ താജിർ കച്ചവടക്കാരനാകുന്നു. വദാലിക റജുലു, ആ പുരുഷൻ തബീബുൻ, ഡോക്ടറാകുന്നു. വ്യത്യാസം മനസ്സിലായോ? ദാലിക റജുൽ, ആ പുരുഷൻ, ദാലിക റജുലു എന്നാണെങ്കിലോ, ആ റജുലിന്റെ അലിഫ്ലാം ഒഴിവാക്കി പറയണമെങ്കിൽ അത് പുരുഷനാകുന്നു എന്നാണ്. അത് പുരുഷനാകും, ഇത് ആ പുരുഷൻ ഡോക്ടറാകുന്നു. ശരി, അത് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിങ്ങനെ ഒരുപാട് ഒരുപാട് അത് വരും. ഇപ്പൊ നിയമം നമ്മൾ കൂടുതൽ അവിടെ എത്തുമ്പോൾ കൂടുതൽ വിശദമായിട്ട് പറയാം. ശരി, ഇസ്മു താജിരി മഹ്മൂദുൻ, ഇസ്മു താജിരി മഹ്മൂദുൻ, താജിറിന്റെ പേര്, താജിറിന്റെ പേര് എന്ന് പറയുമ്പോൾ മുദാഫുൻ, മുദാഫുൻ ഇലൈഹിയാണ്. ഇസ്മു മുദാഫ് അത്താജിർ, മുദാഫുൻ ഇലൈഹി, മഹ്മൂദുൻ, മഹ്മൂദാകുന്നു. വസ്മു തബീബി സഈദുൻ, ഡോക്ടറുടെ പേര് സഈദാകുന്നു. നമ്മുടെ ഇസ്മിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്മ എന്ന കലിമത്തിന്റെ ഹംസ, അത് വസലിന്റെ ഹംസയാണ്. ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ വരികയാണെങ്കിൽ അത് ഉച്ചരിക്കും, ഇടയിൽ കയറി വരികയാണെങ്കിൽ വസലിന്റെ ഹംസ ഉച്ചരിക്കൂല. അതാണ് ഇസ്മു താജിർ എന്ന് പറയും. ഇസ്മു, അവിടെ ഹംസ ഉച്ചരിച്ചു. അടുത്ത ഇസ്മു പറയുമ്പോ വസ്മു എന്നാണ്, വ ഇസ്മു എന്ന് പറയുള്ളൂ. വസ്മു തബീബി സഈദുൻ, ഡോക്ടറുടെ പേര് സഈദാകും. നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഇസ്മിനെ കുറിച്ച്. ഹാദൽ ബൈതു ലിത്താജിരി, ഹാദൽ ബൈതു ലിത്താജിരി, ഈ വീട് കച്ചവടക്കാർ.
അള്ളാഹുവിന്റേതാണ്. അല്ല, അവനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലാമുൽ മിൽക്ക്, ലാമു അൽ മിൽക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലിത്താജി എന്നില്ല, ലാമു എന്ന ആ ജറിന്റെ ഒരു ഹർഫാണ്. അപ്പൊ അത് വരുമ്പോ ലിത്താജിരി എന്ന് പറയും, ലിത്താജിറ എന്നോ ലിത്താജിറു എന്ന പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഹാദൽ ബൈത്ത് എന്ന് ഹാദൽ ബൈത്തു ഈ വീട്, ആദാ ബൈത്തു എന്നാണെങ്കിൽ ഇത് വീടാകുന്നു എന്നാണ്. ഹാദൽ ബൈത്തു എന്നാകുമ്പോൾ ഈ വീട് എന്നാവും. വദാലിക്കൽ ബൈത്തു ലിത്തബീബി, ആ വീട് ഡോക്ടറുടേതാകുന്നു എന്ന്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, വദാലിക്ക ബൈത്തു അത് വീടാകുന്നു എന്നാണ്. വദാലിക്കൽ ബൈത്തു ബൈത്തു അൽ ഇസ്ലാം വരുമ്പോ നമ്മൾ എന്താ പറയുക, ആ വീട് ലിത്തബീബി ഡോക്ടറുടേതാകുന്നു. ബൈത്തു താജിരി, അടുത്തത് ബൈത്തു താജിരി കച്ചവടക്കാരന്റെ വീട്. അമാമൽ മസ്ജിദി, അമാമൽ മസ്ജിദി പള്ളിയുടെ മുമ്പിലാണ്. അമാമ മുമ്പിൽ, അമാമക്ക് ശേഷം മുബാഹു നിലയാണ് വരുന്നത്, പള്ളിയുടെ മുമ്പിൽ. അതുകൊണ്ടാണ് അമാമൽ മസ്ജിദി എന്ന് പറഞ്ഞത്, അമാമൽ മസ്ജിദി. ഒബൈത്തു തബീബി ഡോക്ടറുടെ വീട്. ഖൽഫൽ മദ്രസത്തി, മദ്രസയുടെ പിന്നിലാണ്. ഖൽഫ അമാമയുടെ ഓപ്പോസിറ്റ് ആണ്, പിന്നിൽ ബാക്ക്, മദ്രസയുടെ ബാക്കിലാണ്. ഈ അമാമ ഖൽഫ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, നമ്മളിവിടെ അത് പഠിക്കാം. അമാമ ഖൽഫ എന്നൊക്കെ പറഞ്ഞാൽ ظرف المكان എന്നാണ് പറയുക. ظرف المكان ഒരു സ്ഥലമാണ് സൂചിപ്പിക്കുന്നത്. പള്ളിയുടെ മുമ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്, പള്ളിയുടെ ബാക്കിൽ എന്ന സ്ഥലമാണ്. ظرف الزمان എന്നാണ് പറയുക, ജമാൻ എന്ന കാലം. ظرف المكان, ظرف زمان ഇൻഷാ അള്ളാഹ് വേറെ വരുന്നുണ്ട്. ظرف المكان, ظرف المكان ആണെങ്കിലും ظرف الزمان ആണെങ്കിലും അത് മൻസൂബായിരിക്കും, നസ്ബ് ചെയ്യുന്നതായിരിക്കും. അമാമ എന്നാണ് പറയുക, അമാമി എന്നല്ല, അമാമു എന്നല്ല, അമാമ എന്ന് നസ്ബ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, അതൊക്കെ വിശാലായിട്ട് വരും. എന്താ പറയാ, ദർഫു അൽ മഖാൻ. ശരി, ലിമൻ ഹാദി സയ്യാറത്തു, ഈ കാർ ആരുടേതാണ്. ലിമൻ ആരുടേത്, നമ്മൾ പഠിച്ചതാണ്. വലിമൻ തിൽക്ക, അത് ആരുടേതാണ്. ആദി സയ്യാറത്തു, ആദി സയ്യാറത്തു ഈ കാർ. ആദി സയ്യാറത്തു എന്ന് സയ്യാറത്തിന് അലിഫ്ലാം ഒഴിവാക്കി പറയുകയാണെങ്കിൽ ഇത് കാറാകുന്നു എന്നാണ് പറയാ. ഇവിടെ ഹാദി സയ്യാറത്തു ഈ കാർ, ലിത്തബീബി ഡോക്ടറുടേതാണ്. വതിൽക അത്, ആക്കാരാണ് ഉദ്ദേശിക്കുന്നത്. ലിത്താജിരി അത് കച്ചവടക്കാരൻ്റെതാണ്. ആദിഹി സയ്യാറത്തു മിനൽ യാബാനി, ഈ കാർ ജപ്പാനിൽ നിന്നുള്ളതാണ്. വതിൽക മിൻ അമേരിക്ക, അത് അമേരിക്കയിൽ നിന്നുള്ളതാണ്. മിൻ വന്നാൽ ജറിയണം, മിനൽ യാബാനി, മിനൽ യാബാനു എന്നോ മിനൽ യാബാന എന്നോ പറയാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, പഠിച്ചത് നമ്മൾ എന്ത് ചെയ്യണം, ഓർമ്മയിൽ കൊണ്ടുവരണം. ശരി, അപ്പൊ ഇതിൽ നമ്മൾ പഠിച്ചത് ഒന്ന് എന്നുള്ള പ്രയോഗം, ബദലിന്റെ പ്രയോഗമാണ്. പക്ഷേ അത് നമ്മൾ പറയാം, ഒന്ന് പരിചയപ്പെട്ടുന്ന് മാത്രം. അതുപോലെ തന്നെ ഇസ്മ, ഇസ്മിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇസ്മിന്റെ ഹംസ വസലിന്റെ ഹംസ അത് മുമ്പ് പറഞ്ഞതാണ്. അതുപോലെ തന്നെ വറഫു അൽ മഖാൻ, അമാമ ഖൽഫ, രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. ഇനി അതിൽ നമ്മൾ വേറെ പഠിക്കാറുണ്ട്, വസ്തുസമാനങ്ങൾ വേറെ ഉണ്ട്, അത് നമ്മൾ ഇൻഷാല്ലാ പഠിക്കും. ശരി, തമാരീൻ ഒന്നാമത്തെ തമരീൻ ഞാന് മൂന്നെണ്ണം ഞാൻ പറയാം, ബാക്കി നാലെണ്ണം നിങ്ങൾ എഴുതണം. മൻ ഹാദ റജുലു കമാരി അജിബ് അനിൽ അസ്ഇലത്തിൽ ആജിയതി, താഴെ വരുന്ന അസ്ഇലത്ത് എന്ന് പറഞ്ഞാൽ
സുആലിന്റെ ജംആൻ, സുആൽ എന്ന് പറഞ്ഞാൽ ചോദ്യം, ജംആൻ അസ്ഇലത്ത് ചോദ്യങ്ങൾ, അതിന് ഉത്തരമെഴുതണം നീ. മൻ ഹാദ റജുലു, ഈ മനുഷ്യൻ ആരാണ്? വമൻ തിൽക റജുലു, ആ മനുഷ്യൻ ആരാണ്? ആ പുരുഷൻ ആരാണ്? പാരത്തിൽ ഉത്തരം സെന്റൻസ് ആക്കി തന്നെ ഇത് നമ്മുടെ പാഠത്തിൽ അങ്ങനെ തന്നെ ഉണ്ട്. ജുംലയാക്കി ഉത്തരവിതീബ്, അങ്ങനെ ഒറ്റവാക്കിൽ എഴുതുന്നല്ല, മറിച്ച് ഹാദർ റജുലു താജിറുൻ വലാലിക്ക റജുലു തബീബ്, അങ്ങനെ സെന്റൻസ് ആക്കി തന്നെ ഉത്തരവിത. അടുത്തത് മസ്മു താജിരി, മസ്മു താജിറു എന്നത് മസ്മു താജിരി, കച്ചവടക്കാരന്റെ പേര് എന്താണ്? കച്ചവടക്കാരന്റെ പേര് എന്ന് പറഞ്ഞാൽ മുദാഫ് മുദാഫിന് എന്താ കച്ചവടക്കാരന്റെ പേര്? അത് നമ്മൾ ഉത്തരം ഇസ്മു താജിരി മഹ്മൂദുൻ. അടുത്ത ചോദ്യം മസ്മു തബീബി, ഡോക്ടറുടെ പേരെന്താണ്? ഇസ്മു തബീബി സഈദുൻ. അങ്ങനെ എന്ത് ചെയ്യാം? ഈ ഞാൻ ഈ പറഞ്ഞതുപോലെ ചോദ്യം വായിച്ചതിന്റെ അർത്ഥം പറഞ്ഞ് ഉത്തരങ്ങൾ എഴുതി എനിക്ക് അയച്ചണം. കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതാൻ പറഞ്ഞിട്ട് മൂന്നോ നാലോ ആളുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ, തിരക്കിൽ ആയിരിക്കും കാലം, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തെ തെമ്പിയിൽ അത് നിങ്ങളെല്ലാവരും ഒന്ന് എഴുതണം, അതിന് സമയം കണ്ടെത്തണം, വക്തും എഴുതണം വായിക്കണം. ഇത് നിങ്ങൾക്ക് ഈ 12 എണ്ണം ഞാൻ പറയണേ, ഈ 12 എണ്ണവും നിങ്ങൾക്ക് വളരെ കൃത്യമായി വായിച്ച് അർത്ഥം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ മുമ്പുള്ള പാഠങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എന്റെ അർത്ഥം. മനസ്സിലായോ? ഈ 12 എണ്ണവും നിങ്ങൾക്ക് വായിച്ച് അർത്ഥം പറയാൻ, വളരെ കൃത്യമായിട്ട് വായിച്ച് അർത്ഥം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മുമ്പുള്ള പാഠത്തെ മനസ്സിലായി എന്ന്. അതുകൊണ്ട് എല്ലാവരോടും എനിക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ 12 എണ്ണവും വായിച്ചിട്ട് സമയെടുത്തോടെ പ്രശ്നമില്ല, ഞാൻ സാവകാശം കേട്ടോണ്ട് നിങ്ങൾ വായിച്ച അർത്ഥം എനിക്ക് പറഞ്ഞു തരണം. ഈ ദുറുസുള്ള നമ്മളിങ്ങനെ ഈ രൂപത്തിലെടുക്കുമ്പോൾ പ്രയാസമുള്ളത് ഇതാണ്, വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ ആളുകളും ഈ 12 എണ്ണവും വായിച്ച് അർത്ഥം പറഞ്ഞു തരണം, വായിച്ച അർത്ഥം പറയണം, അത് വോയിസ് ആയിട്ട് എനിക്ക് അയച്ചു തരണം. അത് മനസ്സിലാക്കണം. ഈ 12 എണ്ണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞതാണ്, ഇതിന് മുമ്പുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ ഈ 12 എണ്ണവും വായിച്ച് ശരിക്കും നമ്മൾ പറഞ്ഞതുപോലെ വായിച്ച് ഇതിന് മുമ്പ് നമ്മൾ എടുത്ത ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ ഏറ്റവും നല്ലൊരു പരീക്ഷണ വസ്തുവാണ് യഥാർത്ഥത്തിൽ ചെന്തി. അത് നമ്മൾ ശ്രദ്ധിക്കാം. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വാക്കർത്ഥം അറിയാത്തതുണ്ടെങ്കിൽ ഞാനിപ്പോ പറഞ്ഞുതരാം. ഇതില് പ്രത്യേകിച്ച് ദർവാജത്തും സൈക്കിൾ, അത് നമ്മൾ പഠിച്ചത് തന്നെയാണ്. പിന്നെ ഇതില് അറിയാത്ത ഒന്നുമില്ല. സ്വീൻ, സ്വീൻ എന്ന് പറഞ്ഞ ചൈന, വതാലിബും മിന സ്വീനി, ചൈനയിൽ നിന്ന്. പിന്നെ ഇതില് സിക്കിൻ എന്ന വാക്കുണ്ട്, സിക്കിൻ എന്ന് പറഞ്ഞാൽ കത്തി. അതുപോലെ തന്നെ 10-ാമത്തെ തമ്പീനിൽ അദാലിക്കൽ ബൈതു ജദീദുല്ല ഖദീമുൻ ജിദ്ദൻ, ജിദ്ദൻ എന്ന് പറഞ്ഞാൽ വെരി ഇംഗ്ലീഷിൽ വരും, വളരെ ഖദീമുൻ ജിദ്ദൻ, അത് വളരെ പഴക്കമുള്ളതാണ്, വളരെ എന്നർത്ഥമാണ് ജിദ്ദൻ എന്തിനുള്ളത്. അതുപോലെ തന്നെ അൽമാനിയ, അൽമാനിയ എന്ന് പറഞ്ഞാൽ ജർമ്മനിയാണ്. 12-ാമത്തെ ദാനത്തിൽ അത് സിക്കിനുമിൻ അൽമാനിയ, അത് ജർമ്മനിയിൽ നിന്നാണ്, ജർമ്മനിയിൽ ഉണ്ടാക്കിയതാണ് അർത്ഥം, മേഡ് ഇൻ ജർമ്മനി എന്ന് പറയില്ല. അതുപോലെ 9 കഴിഞ്ഞിട്ട് 10 വാരം 11 പക്ഷെ അതാണ് അതൊരു ഉദ്ദേശം. മേഡ് ഇൻ ജർമ്മനി സൂന്യ ഫി അൽമാനിയ എന്നാണ്, അൽമാനിയയിൽ ഉണ്ടാക്കപ്പെട്ടതെന്നാണ് പറയുന്നത്. പക്ഷെ ആ ഉദ്ദേശം അതിൽ അത് വരുന്നത് ശരി. മിൽ അക്കച്ച് സ്പൂൺ, അതൊക്കെ നമ്മൾ പഠിച്ചു. ഇൻകൽത്തറ, ഇൻകൽത്തറ എന്ന് പറഞ്ഞാൽ, ഇൻകൽത്തറ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട്. അപ്പൊ ഈ 12 എണ്ണങ്ങൾ എന്ത് ചെയ്യാം? അയച്ചു തരാം. ശരി, അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.